ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന് കോഴിക്കോട് ജില്ലയിലെ പ്രഭാരിയായി ചുമതല നൽകിയത് ഔദ്യോഗിക പക്ഷത്തിന്റെ പുതിയ തന്ത്രമാണ്. പി കെ കൃഷ്ണദാസ് എം ടി രമേശ് പക്ഷത്തിന് സ്വാധീനമുള്ള കോഴിക്കോട്ടേക്ക് കരുതിക്കൂട്ടിയാണ് ശോഭയെ നിയോഗിച്ചത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ ചുമതല നൽകാൻ നേതൃത്വം നിർബന്ധിതരായത്. ഔദ്യോഗിക പക്ഷത്തെ പിന്തുണയ്ക്കുന്ന ജില്ലകളിലൊന്നും അവരെ അടുപ്പിച്ചില്ല. ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഒഴിവാക്കാനും ഒരു പരിധിവരെ സാധിച്ചു. ഒരേ പക്ഷമല്ലെങ്കിലും ശോഭാ സുരേന്ദ്രന് പിന്തുണ നൽകാൻ എം ടി രമേശ് കൃഷ്ണദാസ് വിഭാഗം നേതാക്കൾ തയ്യാറായിരുന്നു. ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ പറയാൻ കോഴിക്കോട് വേദികൾ ഒരുക്കി നൽകുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം ടി രമേശ് മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ദീർഘകാലം ജില്ലയുടെ ചുമതല അദ്ദേഹം വഹിച്ചിരുന്നു. അവിടേക്ക് ശോഭ എത്തുന്നത് അസ്വാരസ്യങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഔദ്യോഗിക പക്ഷം കണക്കുകൂട്ടുന്നത്. 3 വർഷമായി ശോഭാ സുരേന്ദ്രന് സംഘടനാ ചുമതലയൊന്നുമില്ലായിരുന്നു. നേതൃത്വത്തിനെതിരെ നിരന്തര വിമർശനം ഉയർത്തുന്ന ശോഭാ സുരേന്ദ്രനെ അനുനയിപ്പിക്കാനുള്ള നീക്കമെന്ന നിലയിലാണ് പുതിയ നീക്കം വിലയിരുത്തപ്പെട്ടതെങ്കിലും അതൊരു പണി കൊടുത്തതാണ്. പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളെ വെല്ലുവിളിച്ച ശോഭാ സുരേന്ദ്രനെ ഒതുക്കാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. തന്നെ പുറത്താക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം വാങ്ങിവെക്കണമെന്നും ശോഭ നേരത്തെ വെല്ലുവിളിച്ചിരുന്നു. ഇത് തൻ്റെ കൂടി പാർട്ടിയാണ്. മുന്നോട്ടുള്ള വഴിയിൽ ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചാൽ അത് എടുത്തുമാറ്റി മുന്നോട്ട് പോകാനറിയാമെന്നും ശോഭ തുറന്നടിച്ചിരുന്നു. അങ്ങനെയാണ് ശോഭയെ ഒതുക്കാനുള്ള വഴികൾ ആലോചിച്ചതും തിരക്കഥയുണ്ടാക്കി നടപ്പാക്കിയതും. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് മന്ത്രി വി മുരളീധരനാണ്. ആറ്റിങ്ങിൽ തടസ്സമൊന്നുമില്ലാതെ ഒഴിവായി കിട്ടും. അതുപോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർക്ക് 4 മേഖലകളുടെ ചുമതലയും നൽകിയിട്ടുണ്ട്. എം ടി രമേശ് കോഴിക്കോട്, സി കൃഷ്ണകുമാർ പാലക്കാട്, അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ എറണാകുളം, അഡ്വക്കേറ്റ് പി സുധീർ തിരുവനന്തപുരം എന്നിങ്ങനെയാണ് പുതിയ ചുമതലകൾ നിശ്ചയിച്ചിരിക്കുന്നത്. 14 ജില്ലകളിലെയും പ്രഭാരിമാരെ നിശ്ചയിക്കുകയും ചെയ്തു.